বিশ্বটা চায়া ശരത്ത് എവിടെയായി കറങ്ങി നടക്കുന്നത്? എനിക്കിപ്പോ കാണേണ്ടവരൊക്കെ അടുത്ത് കണ്ടില്ലെങ്കിൽ പേടിയാടോ? നന്ദന് മുന്നേ ആക്രമിക്കപ്പെട്ടത് ശരത്താ. കൊല്ലാനായിരുന്നു നരന്റെ ശ്രമം. എന്നാൽ അവിടുന്ന് ശരത്ത് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇനിയും അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പുറത്തിങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല. അതേ അഭിപ്രായം തന്നെ എനിക്കും. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ വിശ്വട്ട. ശരത്തിനോ ചിന്ത വേണ്ടേ? ആ ദേ എത്തി. ഇനി നേരിട്ടങ്ങ് പറഞ്ഞോ. എന്താ അമ്മേ? അല്ല, നന്ദം കൂടി ആക്രമിക്കപ്പെട്ടതോടെ ശരത്തും ഇങ്ങനെ പുറത്തു ചുറ്റുന്നത് ശരിയാണോ എന്ന് വിശ്വട്ടൻ ചോദിക്കായിരുന്നു. എനിക്കും ഉണ്ട് അങ്ങനെ ഒരു ആശങ്ക. സംഭവിക്കേണ്ടത് അകത്തായാലും പുറത്തായാലും സംഭവിക്കും. എങ്കിലും അത് മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തണോ? ഇനിയിപ്പോ ഞങ്ങൾക്ക് ശരത്തും നന്ദനും മാത്രമേ ഉള്ളൂ, കാണാനും കേൾക്കാനും ഒക്കെ. അറിയാം. അതുകൊണ്ട് എന്നെ ആരും അപായപ്പെടുത്തിയില്ലെങ്കിൽ എന്നും കൺമുന്നിൽ തന്നെ ഞാൻ ഉണ്ടാവും. അല്ല, നന്ദന്റെ കാര്യം എന്തായി? അപ്പോ മോനെ അറിഞ്ഞില്ലേ? അവൻ ഡിസ്ചാർജ് ചെയ്ത് വന്നു. വന്നോ? ആ വന്നു. അവന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇപ്പോഴും ആരും തിരിച്ചറിയുന്നില്ല. അത് തന്നെയാ മാറ്റം. അതുകൊണ്ടാ മോനെ കാണണമെന്ന് തോന്നുന്നത്. മോനിവിടെ ഉള്ളത് ഒരു ധൈര്യമാ. ഞാനിനി പരമാവധി ഇവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കാം. പിന്നെ നന്ദന് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതിയോ? അതിനുവേണ്ടി ചെയ്യേണ്ടതൊക്കെ നമുക്ക് ചെയ്യണ്ടേ? ജോർജ് ഡോക്ടർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതി. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ മോനെ, അത് തന്നെ മഹാഭാഗ്യോ. എന്നെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ നന്ദനെ ഇല്ലാതാക്കാനായിരുന്നു നരന്റെ ശ്രമം. എന്നിട്ടും അവനെ കൊടുക്കാൻ നിയമത്തിന്റെ സഹായം തേടാതിരുന്നത് ഒട്ടും ശരിയായില്ല. തേടാതിരുന്നതല്ലല്ലോ നമ്മള്. പിന്നെ ഓർമ്മശക്തി പോയ ആള് പറയുന്നതൊന്നും പോലീസിന് മുഖവരിക്കെടുക്കാൻ പറ്റില്ലല്ലോ. അതൊന്നും അല്ല കാര്യം. ആ എസ് ഐ ഇപ്പൊ നരനുമായിട്ട് നല്ല അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അയാളുടെ ഭാഗത്തുനിന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കണ്ട. ശരിയാ വിശ്വട്ട. മുമ്പൊക്കെ നരനെ ശത്രുവായി കണ്ടിരുന്ന അയാൾക്ക് ഇപ്പൊ അവനോട് പഴയ ശത്രുത നിലനിൽക്കുന്നതായി തോന്നുന്നേയില്ല. അങ്ങനെയുള്ളപ്പോ കേസ് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കൂ അയാള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ കൊടുക്കാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കണമെന്ന്. നമുക്ക് സി ഐ മാത്യുവിനോട് വിവരം പറഞ്ഞാലോ? ഒന്ന് രണ്ട് തവണ രോഹിണി അയാളെ വിളിച്ചെന്ന് പറഞ്ഞിരുന്നു. അവള് പറയുന്നൊന്നും കേൾക്കാൻ അയാൾ മെനക്കെടില്ല. പറയുന്നത് ശരത്തിനെ കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കും. അതൊന്നും ചെവി കൊടുക്കണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പറയുന്നെങ്കിൽ പറയട്ടെ അച്ഛാ, അയാളുടെ ആരോപണങ്ങൾ സി എസ് ആർ അന്വേഷിക്കട്ടെ, എന്നിട്ട് അയാൾ പറയുന്നത് രോഹിണി കേൾക്കട്ടെ. അങ്ങനെ കേൾക്കാൻ ഒന്നുമില്ല. ഞങ്ങളുടെ മരുമകൻ അന്വേഷണങ്ങൾ നേരിടേണ്ട വ്യക്തിയല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മോന്റെ ശത്രുക്കൾക്കെതിരെ പോലീസ് അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. നന്ദനകത്തിരുന്ന് മുഷിയായിരിക്കും, ആരെയും തിരിച്ചറിയില്ല. എങ്കിലും സ്വയം പരിചയപ്പെടുത്തിയിട്ട് പുറത്തോട്ട് എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിട്ട് വരാം. അല്ല, രണ്ടാളും ഒരുമിച്ച് പുറത്തു പോകുന്നത് സേഫാണോ? സുരേന്ദ്ര? ഓ, ഏത് സുരേന്ദ്രൻ? അല്ല, നീ മങ്ങാട്ട സുരേന്ദ്രനല്ലേ? ആ അറിയാം, പക്ഷെ അത് ഞാനല്ല. ആ അതുപോലെ തോന്നി. നമ്മുടെ പേര്? ഞാൻ നന്ദന്റെ അളിയനാ, പെങ്ങളുടെ ഭർത്താവ് ശരത്ത്. ഏ
എന്താ നന്ദൻ ഇങ്ങനെ നോക്കുന്നേ? ഇന്ന് കാണുന്ന ഒന്നും നാളെ ഓർക്കുന്നില്ല, അതുകൊണ്ട് മുഖം ഒന്ന് മനസ്സിൽ പതിപ്പിക്കായിരുന്നു. കൂടുതൽ പതിപ്പിക്കണ്ട, നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ? എവിടേക്ക്? ആ എടോ, തനിക്കൊരു തട്ടുകട ഇല്ലടോ, അതിപ്പോ സജീവമായിട്ട് നടക്കുക. നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? എനിക്ക് തട്ടുകടയൊക്കെ ഉണ്ടോ? പിന്നെ ഇവിടുത്തെ ലീഡിംഗ് കടയല്ലേ അത്? ആണോ? ആ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ട്, എങ്കിലും മുതലാളി താനാണല്ലോ. ആ ആയിക്കോട്ടെ. ആ അല്ല, നമ്മുടെ പേരെന്താന്നാ പറഞ്ഞേ? എടോ ശരത്ത്, അളിയനാ ഞാൻ. ആ അത് മനസ്സിലായി. ഒന്ന് കൈ തരുമോ? എന്തിന്? വെറുതെ ഒരു ഷേക്ക് ഹാൻഡ്. ഇപ്പോഴാ ശരിക്കും അളിയനായത്. പോവാം. ആ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ആ എന്റെ കടയിലേക്കെന്നല്ലേ പറഞ്ഞത്? ആ അവിടെ എത്തുമ്പോ ചിലതൊക്കെ ഓർമ്മ കിട്ടുമായിരിക്കും അല്ലേ? ദൈവമേ, ഇനി കിട്ടൂ. എന്താ ചേട്ടാ ആലോചിച്ചേ? ആലോചിച്ചല്ല, പ്രാർത്ഥിച്ചതാ. അവിടെ എത്തുമ്പോഴെങ്കിലും തനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടണമെന്ന്. ആ ഞാൻ കുറെ കാലം പണിയെടുത്ത കടയാണോ? ആ എന്നാ പിന്നെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഓർമ്മ കിട്ടുമായിരിക്കും. എന്നാ പിന്നെ പോണോ? പോവാം. ചേട്ടാ എന്തെങ്കിലും പണി ചെയ്യ ചേട്ടാ. എടാ പണിയെടുത്ത് കൈയും നടുവും പോയവനാ ഞാൻ. ഇനി കുറച്ച് നാള് ഞാൻ നീ പണിയെടുക്കുന്നത് കാണട്ടെ. നന്ദേട്ടനുണ്ടായിരുന്നെങ്കിലേ എപ്പോഴും ഇങ്ങനെ വിശ്രമിക്കാൻ പറ്റില്ലായിരുന്നു. എന്തോ എങ്ങനെ? അതുകൊണ്ടല്ലേ അവന്റെ ഓർമ്മ പോയത്. ഒരു ദിവസം ഓർമ്മ തിരിച്ചു കിട്ടും, അന്ന് നിങ്ങൾ തൂക്കിയെടുത്ത് തലയിലടിക്കുകയും ചെയ്യും. എടാ വളവള സംസാരിക്കാതെ ജോലി നോക്കടാ, വായി നോക്കി. വായി തന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ മനോഹരമായിട്ട് ഒന്ന് കേക്കും. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? എടാ തരത്തി പോയി കളിയടാ, നോക്കാം. അയ്യോ ഇനി കാലിന് ബോധം വന്നോ എന്തോ. നന്ദന്റെ തട്ടുകടയാ, എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓർമ്മയുണ്ടോ ഈ കട? അയ്യോ ഓർമ്മയില്ല പാവത്തിന്. യവനെ ഒന്ന് പരിശോധിക്കണം, യവന് വാല് മുളച്ചോന്നൊരു സംശയം. അല്ല യവൻ ചെറയുന്ന് ജോലി ചെയ്യൂലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടോ. തങ്കപ്പം പറയുന്നത് നിൽക്കണമെന്ന്. അങ്ങനെ തന്നെയാ നിക്കുന്നത്. നന്ദേട്ടൻ ഈ കടയുടെ മുതലാളിയായിരുന്നു. എന്ന്? എപ്പാ? അന്നൊക്കെ എന്നെക്കാളും പണി ചെയ്യുമായിരുന്നു നന്ദേട്ടൻ. അതെ അവൻ മണ്ടനായതുകൊണ്ട് അല്ലേ നന്ദമ്മോനെ. എന്താ ചേട്ടന്റെ പേര്? ഒരു പേര് ചോദിക്കുന്നതിന് ഇങ്ങനെ വേദനിപ്പിക്കണോ? തങ്കപ്പൻ. എടോ പേര് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, നാളെ ഓർക്കത്തില്ല. ആ കളക്ഷൻ എടുക്ക്. ഇത് കുറവാണല്ലോ. ഒന്നുകൂടെ എണ്ണിയാ മതി, അപ്പ ഇരട്ടിക്കും. പെട്ടിയിലെ പൈസ ഒക്കെ തീർന്നു. ആ ഇനിയുള്ളത് നിങ്ങൾ അങ്ങ് വിധിച്ചെടുത്തു. ഇതെല്ലാം മോന്റെ പേരിൽ ബാങ്കിൽ ഇടാനുള്ളതാ.
ഇപ്പം ബാങ്ക് നിറഞ്ഞാണ് അല്ലേ കേരത്തണ്ണ? മോനെ ഓർമ്മ വരുമ്പോ ജീവിക്കണ്ടേ? കഴിക്കാൻ എടുക്കട്ടെ. അത് പിന്നെ ചോദിക്കണോടോ, വാ ഇവിടെ ഇരിക്കെ. ഞാൻ ദോശ ചൂടാം, ഈ ചേട്ടനും വാ. ഈ കാലം എന്നെ കൊല്ലുമോ? ഒഴിക്ക് 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 ഒഴിക്ക്, ശരിക്കും ഒഴിക്കണേ. അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഓർമ്മ വരുന്നെന്ന് തോന്നുന്നു. നന്നായിട്ട് ഒഴിക്കുന്നുണ്ടല്ലേ. ദോശ കരിക്കല്ലേ, കരിക്കല്ലേ. അങ്ങനെ എന്താ നന്നായത്? അത് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ കൊണ്ടതാ. എടോ തിരി തണുത്ത വെള്ളം എടുത്ത് കൊടുക്ക. ആ ഇന്നിനി കഴിക്കണ്ട, വാ പോവാ. അറിയാതെ പറ്റിയതാ, പോട്ടെ. ഓർമ്മയില്ലാത്ത പിശാച്. ശരിക്ക് പൊള്ളിയോ? എന്നതാ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എൻ്റെ മരുമോളാകാൻ തയ്യാറായി എങ്കിലും മനസ്സിനകത്ത് സ്വന്തം കുഞ്ഞാണെന്നറിയാം. മോളെ കുഞ്ഞിങ്ങി പോരും, അതിനൊക്കെ ഇനിയും സമയം കിടക്കുകയല്ലേ. കുഞ്ഞും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സമാധാനമായേനെ. ഇതിപ്പോ അവനെ കൊന്നാലും അവൻ ജയിലിലായാലും അത് മോൾക്കൊരു ഷോക്കായിരിക്കും. തന്റെ അമ്മ കേസ് കടുപ്പിക്കുക. അഡ്വക്കേറ്റ് ലളിത വർമ്മയാ അവര് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരാളൊരു ഫെമിനിസ്റ്റാ. കേസ് വരുമ്പോ കോടതിയിൽ ആണുങ്ങളിട്ട് വട്ടം കറക്കുന്നത് അവർക്കൊരു വിനോദ. അന്നിവിടെ വന്ന് പറഞ്ഞതുപോലെ എനിക്ക് ജയിൽവാസം കിട്ടിയാല് തന്റെ അമ്മയുടെ മനസ്സ് തണുക്കൂ. അതിനു മുമ്പ് സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു മാർഗവും ഇല്ലയോ മോനെ? എന്നെ പോലെ ഭാഗ്യമില്ലാത്തവര് പലരും ഉണ്ടമ്മച്ചി. തെറ്റ് ചെയ്യാതിരുന്നിട്ടും സാഹചര്യം എതിരായി പോയതുകൊണ്ട് ജയിൽ കിടക്കുന്നവർ. പിന്നെ എനിക്കിപ്പോ ജയിലിനെ പേടിയൊന്നുമില്ല, പുറത്തു നിൽക്കുന്നവനെ തന്നെയാ ഭയം. എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ള ആശങ്കയുണ്ട്, ഭയമുണ്ട്. എനിക്ക് തൂക്കുകയറ് കിട്ടണമെന്നവരെ ജയപ്രഭ ടീച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് അർഹതയുള്ളവന് വെച്ച് വിളമ്പുക അവര്. എനിക്കൊന്ന് വീട് വരെ പോണം, സാറും വരണം. ഞാനെന്തിനു രോഹിണി വരുന്നത്? അവരുടെ കലി ഇരട്ടിപ്പിക്കാനാണോ? അങ്ങനെ കലി ഇരട്ടിക്കുന്നെങ്കിൽ ഇരട്ടിക്കട്ടെ. എന്നാലും സാറിനൊപ്പം എനിക്ക് അവിടെ ചെല്ലണം. ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. മോനും മരുമോളുമായിട്ട് താമസിക്കാനുള്ള അവസരം വന്നു, പക്ഷേ അതും തട്ടി അകറ്റുകയാണോടാ കർത്താവ്. എന്നെ അമ്മച്ചിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് കർത്താവിന് സന്തോഷമാണെങ്കിൽ ഇതുപോലുള്ള വിധി ഇനിയും ഉണ്ടാവും. അമ്മച്ചി മരണം വരത് പിന്തുടരും.
ദേ വരുന്ന കണ്ടോ? എന്ത് വേണം? അച്ഛനും അമ്മയ്ക്കും സാറിന് തൂക്ക് കയറി കിട്ടണമെന്നാണല്ലോ ആഗ്രഹം. അങ്ങനെ ഒരു കോടതി വിധി വരുന്നതിന് മുൻപ് ഞാൻ സാറിനെ ഒന്ന് ഇവിടെ കൊണ്ടുവന്നതാ. ദാ മുന്നിൽ നിൽക്കല്ലേ, തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോ. അങ്ങനെ ചെയ്ത ശേഷം കുറെ കഴിയുമ്പോ കുറ്റബോധം ഉണ്ടാവരുത്. ഞങ്ങൾ കൊലയാളികളല്ല, അങ്ങനെ ചെയ്ത് ശീലവുമില്ല. എങ്കിലും ഇവൻ അങ്ങനെ ഒരു വിധി ഉണ്ടാകണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ദേ വരുന്നു അമ്മയുടെ മോൻ. നന്ദൻ ഓർമ്മശക്തി പോകുന്നതിന് മുൻപ് ഇവരും വെറുത്തിരുന്നു ശരത്തിനെ. എന്തായിരുന്നു കാരണം ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അമ്മ? ഞാനോ ജോസാറോ നരനോ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അമ്മയുടെ മോൻ അവനെ വെറുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു കരട് ഇവന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഇവൻ ജയിലിൽ നിന്ന് വന്ന് നിറഞ്ഞ ശേഷം ഞാൻ ഇയാളെ പറഞ്ഞു വിട്ടു. നിന്നെ മടക്കി വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. വഴിവിട്ട് പോയിട്ടും കാത്തിരിക്കുന്നൊരു ഭർത്താവും കുഞ്ഞുണ്ടടി ഇവിടെ. എങ്ങനെയെങ്കിലും മനസ്സ് മാറി വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അതായിരുന്നു ചിന്ത. എന്നിട്ട് നീ വന്നില്ല. വന്നില്ലെന്ന് മാത്രമല്ല, ഇവന്റെ ഭാര്യയെ അവിടെ ജീവിക്കുന്നു പറഞ്ഞായിരുന്നു എന്നെ മടക്കി അയച്ചത്. അങ്ങനെയുള്ളവള് ഇവനെയും കൂട്ടി ഇപ്പൊ ഇവിടേക്ക് വരേണ്ട കാര്യം എന്താ? അതെ, എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ കോടതി കയറ്റുമ്പോ സാറിന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് വാശിയോട് പറയുമ്പോ അതിനെ ഞാൻ തടയാൻ ശ്രമിക്കുന്നത് തെറ്റല്ല. നിന്നെ ഇവിടേക്ക് പിടിച്ചു കയറ്റിയത് ഞാനാ. പറയടി, നിനക്കറിയുന്ന സത്യങ്ങൾ പറ. അയ്യോ, ആരാ രാഖി മോളെ കൊന്നത്? എനിക്കൊന്നും അറിയത്തില്ല. കൊന്നവനെ പോലീസ് പിടിച്ച് അയാൾ ജയിലുമായി. ഓ, എനിക്ക് അത്രയും അറിയാവൂ. അതോടി സത്യം പറയാൻ വിടടി. കൊലയാളി വെള്ള പൂശാൻ ഇറങ്ങിയിരിക്ക. കോടതി കയറുന്നതിന് മുൻപ് തെറ്റിദ്ധാരണ പരത്തി ഇവനെ രക്ഷിക്കാനാ നിന്റെ ശ്രമം? ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്നെ മാന്യമായിട്ട് സ്വീകരിക്കുന്ന ഒരു സമയം വരും സാറ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. സാറുടെ കുടുംബ സുഹൃത്തല്ലേ സി എ മാത്യു സാറ്? ഒരുപാട് പേര് സാറിന്റെ മരുമകനെ കുറിച്ച് ഒത്തിരി പറഞ്ഞില്ലേ? എന്നിട്ട് സാർ അതേ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവാത്തന്റെ? അന്വേഷണമൊക്കെ കഴിഞ്ഞു, ഇരുന്നിട്ട് ശിക്ഷയാ ഞങ്ങൾക്ക് അറിയേണ്ടത്. കണ്ടോടി, ഓർമ്മകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇവനെ കണ്ടോ? ഇവൻ ഇങ്ങനൊരു അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ പെങ്ങളെ കൊന്നിട്ട് വന്ന ജയിൽപുള്ളിയായി ഇവനെ ഇവൻ തല്ലിച്ചതച്ചേനെ. അങ്ങനൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ തല്ലിച്ചതച്ചേനെ ജോസാറിനെയല്ല. ലോകം മുഴുവൻ പെണ്ണും കെട്ടി എല്ലാവരെയും തമ്മി തല്ലിച്ച് രസിക്കുന്ന അമ്മയുടെ മരുമോനെ. വിളിച്ചോണ്ട് പോടോ ഇവളെ. ഇനി അധികം നാൾ ഒന്നിച്ചു നടക്കാൻ പറ്റില്ല. അത് കോടതി കയറുമ്പോ മനസ്സിലാവും. പൈസ വാരി എറിയോടോ ഞാൻ ജീവിതകാലം മുഴുവൻ നീ ജയിലിൽ കിടന്ന് നരകിക്കാൻ. അങ്ങനെ വെല്ലുവിളി നടത്തുന്ന അമ്മയോട് ഞാൻ തറപ്പിച്ചു പറയുവാ, ജോസാറിന് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്താലും ആ വിധി വാങ്ങിക്കൊടുത്ത അച്ഛനും അമ്മയും തന്നെ സാറിനെ അവിടുന്ന് പുറത്ത് കൊണ്ടുവരും. എന്റെ രാഖിയുടെ ആത്മാവ് ഇവിടൊക്കെ തന്നെ ഉണ്ടമ്മേ. അവളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. രാഖിക്കും അറിയാം ഇതിന്റെ ഒക്കെ അവസാനം എന്താവും എന്ന്. അത്രയ്ക്ക് ക്രൂരമായിട്ടാ അവളെ കൊന്നത്. വാ സാറ. കൂടുതൽ ദുഃഖിക്കാതിരിക്കാനും കരയാതിരിക്കാനും വേണ്ടിയാ ഒന്ന് അന്വേഷിക്കാൻ പറയുന്നത്. ഈ കുടുംബത്തിലുള്ളവരുടെ സ്വഭാവം എനിക്കറിയാം സാറേ. അതുകൊണ്ടാ എന്നെ പ്രതിയായി കാണുമ്പോഴും
ഒരിത്തിരി സംശയം മരുമകനിൽ ബാക്കി വെക്കാൻ പറയുന്നത്. പോടാ. അവനെ പരിശുദ്ധനാക്കാൻ വന്നതാ. ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ എങ്കിൽ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ.